കൂടി വരുന്ന ചൂട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്, അവൻക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്, മനസ്സിലാക്കുവാനുണ്ട്, ഉൾക്കൊള്ളുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഏറെ സുഖത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ആനന്ദത്തിലുമൊക്കെ ആണെങ്കിലും ഈ ചൂട് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ. ഈ അവസ്ഥയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം തന്നെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒരു ചിന്തയുണ്ട്, റബ്ബേ എന്റെ മരണത്തിന് ശേഷം എനിക്ക് അനുഭവിക്കാനിരിക്കുന്ന എന്റെ പരലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും, എന്റെ കബറിലെ ജീവിതം എങ്ങനെയായിരിക്കും, ആ കത്തിയെരിയുന്ന നരകത്തിലെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ കൃത്യമായി നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ചൂടൊന്നും ഈ പ്രയാസമൊന്നും ഈ വിയർപ്പുള്ളികളൊന്നും ഒന്നുമല്ലാതെയായി നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 149 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ നമുക്ക് മുകളിൽ ഉള്ളത് എങ്കിൽ പരലോകത്ത് ആ സൂര്യൻ വരുന്നത് നമ്മുടെ തൊട്ടടുത്താണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സൃഷ്ടികളിൽ നിന്നും ഒരു മൈൽ ദൂരത്ത് എത്തുവോളം സൂര്യൻ അടുത്തേക്ക് വരുന്നതാണ്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് നമ്മൾ വിയർപ്പിൽ മുങ്ങി നിൽക്കും. ചില ആളുകൾ നെരിയാണി വരെ, ചില ആളുകൾ കാൽമുട്ടുവരെ, ചില ആളുകൾ ചെവിയറ്റം വരെ, ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായി കൊണ്ട് നാളെ പരലോകത്ത് നമ്മൾ ഇങ്ങനെ വിയർത്തു നിൽക്കുന്ന ഒരു രംഗം പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട്. നമ്മൾ ചിന്തിച്ചു പോകണം. നോക്കുകയെ നിങ്ങള്, ഈ ലോകത്തെ ചൂടൊന്ന് സഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കറണ്ട് ഒന്ന് പോയപ്പോഴും ഫാൻ ഒന്ന് ഓഫായപ്പോൾ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എ സി ഒന്ന് നിലച്ചു പോയപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ ചൂട് ഇനി എത്ര നമ്മുടെ മേൽ വന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് പരിമിതികൾ വെച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കി കളയാൻ സാധിക്കും അല്ലെ? ശക്തമായ ചൂട് വരുമ്പോ ഒന്ന് വിശാലമായി ബാത്റൂം പോയിട്ടൊന്ന് കുളിച്ചാൽ ആ ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. ഒരു തണുപ്പുള്ള അന്തരീക്ഷത്തിൽ കുറച്ചു നേരം നമ്മൾ ഒന്ന് കിടന്നുറങ്ങിയാൽ ആ തണുപ്പ് നമ്മുടെ ജീവിതം, ആ ചൂട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി സുന്ദരമായ തണുപ്പിനെ നമുക്ക് ലഭിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ തണുപ്പോ അതുപോലെ തന്നെ ആനന്ദമോ അതുപോലെ തന്നെ ഉല്ലാസമോ ഒന്നുമില്ലാത്ത രംഗമാണ് പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് സത്യനിഷേധികൾക്ക് വേണ്ടി പടച്ച റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പറയുകയാണ്, നരകമെന്നുള്ള വിശാലമായ കേദാരമുണ്ടല്ലോ, ആ നരകമെന്നുള്ള കേദാരമായ വിശാലതയുള്ള ആ ഒരു രംഗങ്ങളിലൂടെ സത്യനിഷേധികൾക്ക് അഭയമായിട്ട് ഒന്നുമില്ല. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വിശദീകരിക്കുകയാണ്, ഇടതുഭാഗക്കാരാകട്ടെ, റബ്ബ് ചോദിക്കുന്നു, എന്താണ് ആ ഇടതുഭാഗക്കാരെന്ന് പറഞ്ഞാൽ, ഉഷ്ണക്കാറ്റിലും ചുട്ട് തിളക്കുന്ന വെള്ളച്ചിലും അവരുണ്ടായിരിക്കുന്നതാണ്. ഇരുണ്ട നിറഞ്ഞ കഠിനമായ പുകയുള്ള തണലിലും അവരുണ്ടായിരിക്കും. അവർക്ക് അവിടെ ആശ്വാസമില്ല, അവർക്ക് അവിടെ സന്തോഷമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നരകത്തിന്റെ ഭയാനകമായി കൊണ്ടുള്ള അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടൊന്നും യഥാർത്ഥത്തിൽ ഒരു ചൂടല്ലാതായിട്ട് നമുക്ക് വരും. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാൽ സ്വർഗത്തിലെ അവസ്ഥ എന്തെന്നറിയുമോ? ആ സ്വർഗം കാണുമ്പോൾ തന്നെ സത്യ വിശ്വാസികൾക്ക് കൊതിയല്ലേ? പടച്ചറബ് ആ സ്വർഗക്കാരോട് ചോദിച്ചു പോകുന്നില്ലേ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും. പ്രിയപ്പെട്ടവരെ, അവരുടെ അവസ്ഥ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാനിലൂടെ വിശദീകരിച്ചിരിക്കുകയാണ്. മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. അതിലെ സോഫകളിൽ അവരിങ്ങനെ ചാരിയിരുന്ന് സുഖിക്കുന്നതായിരിക്കും സ്വർഗത്തിലെ. അല്ലേ, നമ്മൾ എന്തൊരു പേര് കേൾക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ സാധനങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സാമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വർഗത്തിലെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല,
ഒരാളുടെ ഹൃദയം പോലും ഇതുവരെ ചിന്തിച്ച് എത്തിയിട്ടില്ല. ഒരു കണ്ണും ഇതുവരെ പ്രിയപ്പെട്ടവരെ അത് കണ്ടിട്ടില്ല. ആ സ്വർഗത്തിലെ സോഫകളിലെ അസത്യ വിശ്വാസികളായിട്ടുള്ള ആളുകള് പ്രിയപ്പെട്ടവരെ അവിടെ ഇരുന്ന് ഇങ്ങനെ സുഖിക്കും. വെയിലാകട്ടെ കടും തണുപ്പാകട്ടെ അതിലവർ കാണുകയില്ല. ഏറ്റവും നല്ല സുന്ദരമായ സൗഖ്യമായ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും വിശ്വാസികളായ നമ്മള് ദുനിയാവിൽ ഏത് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും ദുനിയാവിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിന്നെ പിടികൂടുമ്പോഴും നിന്റെ ദുനിയാവിലെ മുൻപോട്ടും മുമ്പോട്ടുള്ള ഗമനത്തെ കുറിച്ചല്ല നീ ആലോചിക്കേണ്ടത്, വരാനിരിക്കുന്ന നിന്റെ അവസ്ഥകളെ കുറിച്ചിട്ടല്ല നീ ആലോചിക്കേണ്ടത്, മറിച്ച് നിനക്ക് നീ മാത്രം തുണയാകുന്ന ഒരാൾക്കും ഒരാൾ പോലും സഹായത്തിന് വരാത്ത ഒരാളുടെ അധികാരമോ പണമോ സ്വാധീനമോ അവന്റെ സമ്പത്തോ അവർക്ക് തുണയായി വരാത്ത ആ പരലോകത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമുക്ക് സമാധാനം ലഭിക്കും. ഓക്കെ, നിങ്ങള് പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് ഈ വിഷയം നമ്മൾ സൂചിപ്പിച്ചു. ഇനി സ്വർഗത്തിലെ അവസ്ഥ എന്താ? പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാലും സമാധാനമാണ്. കാണുന്ന എല്ലാ മേഖലകളിലും തണലിലായിരിക്കും സത്യവിശ്വാസികള്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി ലശജറ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു മരമുണ്ട്. എന്താ മരത്തിന്റെ പ്രത്യേകത? യസീറു റാകിബു ഫീ ലില്ലിഹാ മിയതാമില്ലാ യഖ്തൗഹാ, ഒരു യാത്രക്കാരൻ 100 വർഷം സഞ്ചരിച്ചാലും അതിന്റെ തണലവൻക്ക് മുറിച്ചു കടക്കാനാകില്ല. അത്രത്തോളം വിശാലമായ തണൽ ലഭിക്കുന്ന ഒരു മരമുണ്ട് സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ഒരു ചൂട് നമുക്ക് എത്ര പ്രയാസമാണ് ഉണ്ടാകുക. അപ്പൊ ആ പ്രയാസം നമ്മൾ സ്വർഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു പ്രയാസം ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് വരും അല്ലേ? ഇപ്പോ നമ്മുടെയൊക്കെ നാടുകളില് ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി കൊണ്ട് കറന്റ് പോലും ലഭിക്കുന്നില്ല. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളൊക്കെ കിടന്നുറങ്ങുന്നതിന്റെ ഇടയിൽ 12 മണിക്കും 1 മണിക്കും പുലർച്ചൊക്കെ ഇത് പോവുകയാണ്, കറന്റ് പോവുകയാണ് അല്ലേ? എന്നിട്ട് ആളുകള് പ്രയാസത്തിലായി പെടുകയാണ്. ചെറിയ ചെറിയ കുട്ടികള്, വൃദ്ധരായ രോഗികള്, അല്ലെ പ്രിയപ്പെട്ടവരെ? ഞാൻ പറഞ്ഞു വന്നെന്താണെന്നറിയോ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പരലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നും. നമുക്കത് തോന്നണം, അപ്പോഴേ നമ്മുടെ ഈമാൻ അത് ശക്തമാവുകയുള്ളൂ. വിശ്വാസികളെ, ഈ ദുനിയാവിലെ ഈ ചൂട് കൂടുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണെന്നറിയോ, നരകത്തിൽ നിന്നുള്ള ചൂടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ രക്ഷ ചോദിക്കണം. നമ്മുടെ കയ്യിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ അല്പം ഒരു ചൂട് തട്ടിയാൽ പ്രിയപ്പെട്ടവരെ എത്ര പ്രയാസം നമുക്കുണ്ടാകും. സഹോദരിമാരെ, എത്ര ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. എത്ര ആളുകളോട് നമ്മളത് പറയും അല്ലെ? എത്ര ആളുകളോട് നമ്മളത് പറഞ്ഞു നടക്കും. ഇതൊക്കെ നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ. ആ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത നമ്മള് 69 ഇരട്ടി 70 ഇരട്ടി വരെയുള്ള ആ നരകത്തിന്റെ ഭീകരമായ ചൂടിനെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കാൻ കഴിയുക അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമ്മളെ പറഞ്ഞയച്ചു പടച്ചവന്റെ ഇബാദത്ത് ചെയ്യാൻ, പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ. നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, കലങ്ങിക്കരഞ്ഞ കണ്ണുമായി റബ്ബിലേക്ക് നീ മടങ്ങിക്കോ അല്ലേ? പക്ഷെ നമുക്കതിന് സമയമുണ്ടോ? നമ്മൾ ചൂടിന്റെ പേര് പറഞ്ഞുകൊണ്ട് എത്ര ആളുകളാണ് ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയത്? കഠിനമായ ചൂട് എന്ന പേരും പറഞ്ഞ് നമ്മൾ എത്ര ഇബാദത്തുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒഴിവാക്കിയത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളമായി മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പഠിച്ചോളീ, ദുനിയാവിൽ നല്ലത് തരണേ അല്ലാ, പരലോകത്തിലും നല്ലത് തരണേ അല്ലാ, കത്തിരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ അല്ലാ. ഈ പ്രാർത്ഥന വിശ്വാസികളെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രാർത്ഥന അർത്ഥമറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുക. നോക്കൂ, നിങ്ങൾ ദുനിയാവിലെ കാര്യങ്ങൾ ചോദിച്ചു, ആഖിറത്തിലെ കാര്യങ്ങൾ ചോദിച്ചു, കഠിനമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോട് ചോദിച്ചു. ഈ അർത്ഥ വിശാലതയുള്ള പ്രാർത്ഥന
പ്രിയപ്പെട്ടവരെ, ഈ ചൂട് നിറഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബികളിൽ നിന്നും നമുക്ക് മാതൃകയായിട്ടുള്ള സ്വഹാബത്ത് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, സമൂഹം വിസ്മരിക്കുന്ന ഒരു സുന്നത്തായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്താണെന്നറിയോ? അത്യുഷ്ണമുള്ള ചൂടുള്ള സുന്നത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള പല വ്യക്തികളും ഇത്രയേറെ ചൂട് നിറഞ്ഞ ദിവസത്തിൽ പ്രത്യേകമായ നോമ്പ് അവരെടുക്കാറുണ്ടായിരുന്നു. നോമ്പുൽ ജവാദിർ എന്നാണ് ആ നോമ്പിനെ പ്രത്യേകമായി കൊണ്ട് പറയുക. പ്രിയപ്പെട്ടവരെ, മരണാസന്ന നേരത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകൻ അബ്ദുല്ലയെ വിളിച്ചു നൽകിയ ഒരു ഉപദേശം, അസ്സിയാമു ഫീ ശിദ്ദതിൽ ഹർരി ഫീ സ്വൈഫ്, ഉഷ്ണകാലത്തെ അത്യുഷ്ണമായി നിൽക്കുന്ന ദിനത്തിൽ മോനെ നീ നോമ്പെടുക്കണം കേട്ടോ, നീ നോമ്പെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നീ മടങ്ങണം കേട്ടോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നറിയോ, ഈ ഒരു സന്ദർഭത്തിൽ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, എത്ര കുളിച്ചാലും വിയർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അല്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. ഈ ഒരു സന്ദർഭത്തിൽ പോലും എ സി ഒന്ന് ഓഫായപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും, കബറിലെ അവസ്ഥ എന്തായിരിക്കും? മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചൂട് ശക്തമായ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ദാഹിക്കുന്ന ആളുകൾക്ക് വെള്ളം നൽകുക എന്നുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ മഴ ലഭിക്കുന്നതും വെള്ളം ലഭിക്കുന്നതുമായ വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചപ്പോ നമ്മൾ ഒരുപാട് വിശാലമായി പറഞ്ഞ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മികച്ച ദാന ധർമ്മമായിട്ടാണ് നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ പഠിപ്പിച്ചത്. ഏത് വിഷയം? ദാഹിച്ചു വളയുന്ന നേരത്ത് ഒരല്പം വെള്ളം കൊടുക്കുക. അത് പ്രകൃതം നിന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ കുടുംബവും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ മാതാപിതാക്കളും സുരക്ഷിതമാണോ, അത് മതി, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഇടപെടാൻ കഴിയില്ല, അതൊക്കെ പ്രശ്നങ്ങളാകുമെന്ന് കരുതി സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, സാമൂഹ്യ ബാധ്യതകളെ നമ്മൾ വിശദീകരിച്ചപ്പോ പഠിപ്പിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയാൻ, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു സദഖത്തി അഫ്വൽ, പ്രവാചകരെ ഏറ്റവും ഉത്തമമായ ദാനധർമ്മം ഏതാണ്? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖാല സഖിയുൽ മാഅനി, വെള്ളം കുടിപ്പിക്കലാകുന്നു. പ്രിയപ്പെട്ടവരെ, ചൂടുള്ള സന്ദർഭങ്ങളിലൂടെ, ഈ ചൂട് ശക്തമായി കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൂടെ നമ്മുടെ വീടിന്റെ ഓരങ്ങളിലൂടെ നടന്നു പോകുന്ന ആളുകള്, നമ്മുടെ വീട്ടിലേക്ക് അതിഥികളായി വരുന്ന ആളുകള്, നിരാലംബരായിട്ടുള്ള ആളുകള്, അവർക്കൊക്കെ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തെ നമ്മൾ കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ദാനധർമ്മമായിട്ടാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എത്രത്തോളം അറിയോ? നായക്ക് വെള്ളം നൽകിയതിനാൽ പാപങ്ങളെല്ലാം പൊറുത്തു കളഞ്ഞു പോയിട്ടുള്ള ഒരു വ്യഭിചാരിണിയുടെ സംഭവം പോലും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നായക്ക് വെള്ളം കൊടുത്ത കാരണം ആ വ്യഭിചാരിണിയുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുത്തു കൊടുത്തു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അത്രയേറെ നന്മകൾ ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം, പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സന്ദർഭമാണ് അല്ലേ. പരസ്പരം കൊണ്ടും കൊടുത്തും വിശ്വാസികൾ അവരുടെ സ്നേഹബന്ധത്തെ രൂഢമൂലമാക്കേണ്ടുന്ന ദിനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മാത്രം വെള്ളം കുടിച്ചാൽ മതിയോ? പോരാ, നമ്മുടെ കൂടെയുള്ള ജീവജാലങ്ങൾക്കും നമ്മൾ വെള്ളം കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ വീടിന്റെ മുമ്പറത്ത് ഒരല്പം ഒരു വെള്ളം നമ്മൾ കെട്ടിവെച്ചാൽ പറവകൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കും എല്ലാം അതിൽ നിന്ന് കുടിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവരാ ദാഹം മാറ്റിയാൽ അതിന്റെ പ്രതിഫലം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് തരികയാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞവരാണ്, കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. എന്നിട്ട് എന്തേ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ സാധ്യമാകാത്തത്? എന്തേ പ്രിയപ്പെട്ടവരെ അതിനോടൊരു വിമുഖത നമുക്ക് വരുന്നത് എന്താണെന്നറിയോ? പരലോകത്തെ കുറിച്ച് ഓർമ്മയില്ല, ഖബറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, വരാനിരിക്കുന്ന മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല.
പ്രിയപ്പെട്ടവരെ, നാളെ പരലോകിച്ച് ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ കഴിയാത്ത ലോകമാണ് അല്ലെ? നമുക്കറിയാവുന്ന വിഷയമാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പില് നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയാ, അടങ്ങി ഒതുങ്ങി നല്ല ആളുകളായിട്ട് ഇങ്ങനെ നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് തീരുമാനിക്കും അല്ലെ? നമ്മുടെ മുൻഗാമികൾ ഏറെ പേടിച്ച അവസരങ്ങളായിരുന്നു അത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം രാത്രിയാകുമ്പോ കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ധാരധാരയായിക്കൊണ്ട് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് കരയുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മറുപടി ഒന്നും കിട്ടുന്നില്ല, മറുപടി ഒന്നും ലഭിക്കുന്നില്ല. പക്ഷേ ആ പ്രിയതമക്കറിയാം, എന്റെ പ്രിയപ്പെട്ടവൻ ഒരിക്കലും ഈ ദുനിയാവിന്റെ വിഷയത്തിന് വേണ്ടി കരയുകയില്ല. അവസാനമായിട്ട് അദ്ദേഹം മറുപടി കൊടുത്തു, നാളെ പരലോകത്ത് ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രംഗം ഞാൻ ആലോചിച്ചു പോയി. പരലോകത്ത് ആളുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ രംഗം ഞാൻ ആലോചിച്ചു പോയി. എങ്ങനെയാണ് ആ രംഗം? ഫരീഖും ഫിൽ ജന്നാ ഫരീഖും ഫിസ്സഈർ. ഒരു കൂട്ടം സ്വർഗത്തിലേക്കുള്ള ആളുകളാണ്, മറ്റൊരു കൂട്ടം നരകത്തിലേക്കുള്ള ആളുകളാണ്. ഇതിലേത് കൂട്ടത്തിലാണ് ഞാൻ പെടുക എന്ന് എനിക്കറിയില്ല. ആ ഒരു പേടി എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുമോ, അതാണ് ഞാൻ ഉറങ്ങാത്തതെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ജീവിതത്തിൽ ഇതുവരെ? ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, നാളെ പോയി കിടക്കേണ്ടുന്ന കബർ ജീവിതം എങ്ങനെയാകും? പറച്ചോളെ, എന്റെ മരണം എവിടെ വെച്ചാകും? നാളെ പരലോകത്തിന്റെ അവസ്ഥ എന്താകും അല്ലേ? നമ്മളൊക്കെ ജീവിതത്തിലുള്ള സമാധാനം എന്താ? ഒരു ജുമാ കഴിഞ്ഞപ്പോ നമ്മളൊക്കെ അങ്ങനെ തീരുമാനിച്ചു, ഞാൻ സ്വർഗത്തിലാണ്, എനിക്ക് കൂടുതൽ പണി കൊടുക്കണ്ട. മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല പ്രിയപ്പെട്ടവരെ, മത്സരിക്കുകയായിരുന്നവർ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കൃത്യമായി കൊണ്ടുള്ള ഒരു ചിന്ത കടന്നു വരേണ്ടതുണ്ട്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് മനുഷ്യർ നിൽക്കുന്ന ആ ഒരു രംഗം പറയുന്ന സന്ദർഭങ്ങളിലൂടെ പൂർണ്ണമായ നഗ്നരായിക്കൊണ്ട് നിൽക്കുന്ന രംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, റസൂലേ, അപ്പൊ ജനങ്ങൾ അങ്ങോട്ടും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ റസൂലേ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ആയിഷ, അന്നത്തെ ദിവസം അങ്ങനെ ഒരു ചിന്തയില്ല മനുഷ്യർക്ക്, എന്റെ കാര്യം എന്താകും എന്നുള്ള വല്ലാത്ത ഒരു നെടുവീർപ്പിലായിരിക്കും എല്ലാവരും. നോക്കൂ നിങ്ങൾ, അപ്പോ നമുക്കൊക്കെ സന്തോഷിക്കുവാനുള്ള വകുപ്പ് എന്താ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഈ ഒരു ശക്തമായ കഠിനമായ ചൂടുണ്ടല്ലോ, ആ ചൂടൊന്നും യഥാർത്ഥത്തിൽ ഒരു ചൂടല്ല. യഥാർത്ഥമായ പരീക്ഷണങ്ങൾ, യഥാർത്ഥമായ വിയർപ്പുകൾ, യഥാർത്ഥമായ പരീക്ഷണത്തിന്റെ രാവുകൾ പ്രിയപ്പെട്ടവരെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് വരാനുണ്ട് എന്ന ചിന്തയോടുകൂടി അള്ളാഹുക്ക് വഴിപ്പെട്ടുകൊണ്ട് നല്ല ആഗ്രഹങ്ങളായി ജീവിക്കുവാൻ സദാ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലകും, അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറെ ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അബാബുവിനെ വഴിപ്പെട്ടുകൊണ്ട് റബ്ബിനെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസൂയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചൂടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് ഈ ദുനിയാവിലെ ചൂട് ഇങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിന്റെ വിശാലത ഉൾക്കൊള്ളുന്ന, സത്യനിഷേധികൾക്ക് വേണ്ടി പടച്ചവർക്ക് ഒരുക്കി വെച്ച ആ നരകത്തിന്റെ ചൂട് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ്.
പ്രിയപ്പെട്ടവരെ, ആ നരകത്തിന്റെ കാവൽക്കാരായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് മലായികത്തുൽ ഉലാലുൻ ശിദാദുൽ, കഠിന ഹൃദയരായി കൊണ്ടുള്ള മലക്കുകളാണ്. മനസ്സിലൊരു അനുവോ ഒരു സ്നേഹമോ ഒരു അനുകമ്പയോ ആ മലക്കുകൾക്ക് നമ്മളോട് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഓക്കെ, നിങ്ങൾ ഈ ദുനിയാവിൽ ഒരാൾക്ക് നമ്മൾ എത്ര പ്രയാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷത്തിൽ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇടങ്ങറായി കഴിയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരു പക്ഷേ ആ നമ്മൾ പ്രയാസപ്പെടുത്തിയ വ്യക്തി തന്നെ അവൻ നമ്മെ സഹായിച്ചു എന്നത് ഒരു മാനുഷിക പരിഗണനമുണ്ട്. എന്നാൽ നാളെ പരലോകത്ത് ആ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകൾ യാതൊരു ദാക്ഷിണ്യവും നമ്മളോട് കാണിക്കുന്നില്ല. അവർ ചോദിക്കുന്നുണ്ട്, അലഞ്ഞും നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ, നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ. ഞങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ അവരെ കളവാക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ആ നരകത്തിന്റെ ഭയാനകതയിൽ ഇങ്ങനെ നെടുവീർപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വേദന അനുഭവിച്ചുകൊണ്ട് സത്യനിഷേധികൾ ഇങ്ങനെ കിടക്കുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിനോട് അവർ പറയുകയാണ്, മാലിക്കേ, നിന്റെ റബ്ബിനോട് ഞങ്ങളെ ഒന്നും ഇല്ലാതാക്കി കളയാൻ പറയുമോ? ഞങ്ങളൊന്നും അങ്ങോട്ട് ഇല്ലാതാക്കി കളയാൻ പറയുമോ? കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മാലിക്കേ, നിന്റെ റബ്ബിനോട് ഞങ്ങളുടെ കഥ ഒന്ന് കഴിച്ചു കളയാ നീ പറ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, മാലിക് എന്ന മലക്ക് പറയുന്ന അവസ്ഥയുണ്ട്, ഇത് നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക, നിങ്ങൾ ഇത് അനുഭവിച്ചുകൊള്ളുക, ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ലോകം പരലോകം ആ കത്തിയിരിയുന്ന നരകത്തിന്റെ വിറകുകളാക്കി പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതവന്റെ ഏറ്റവും വലിയ നിന്ദയാണ്. കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും ഈ ശക്തമായ ചൂട് നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ, ഈ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയാതെയാകുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോ നമ്മൾ ഈ ചൂടിനെ നമ്മൾ പഴിച്ചുകൊണ്ട് സംസാരിക്കും. എന്തൊരു ശക്തമായ കഠിനമായ യത്തങ്ങളായ ഒരു ചൂടാണിത്, നാശം പിടിച്ച ചൂടാണിത്, ഇത് ഇവിടെ തന്നെ വന്ന് പെട്ടല്ലോ, ഈ രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും കടന്നു വരാൻ പാടുള്ളതല്ല.